Hello dear friends, welcome back again. In this video, I am going to talk about pyometra disease. Animals like a life experience. This is Ariana, a Siberian husky breed, and a normal life. People are married to a picture of Samayar. If you have any experience, you can share it. Our summit Pangara that in the Varia. I'm calm with the Pangara Sangram everywhere. Padian just in England, the Kancher, Avula, Ospilicondia, Alertum, Enganair, time period. They eat carnival. Idubola, Ananga, butter, the food on the Hurricane butter, the year catapult and another full time. It is in Chatta the Wola Candile. On the village and Anangatu, Lingana Catacor, Adakakun Anangai, Latina Cresha food on the Caricatile. And on the reporter to E. video, Riculum Payometra, Chilsari de la Petty, Anganola Carilon Nola, Yangander experience on the Anganavanuna. The ones are the Isamet carrying air. അങ്ങനെ ഞങ്ങൾ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കരമായിട്ട് ഫൗൾ സ്മെല്ല് വരുന്നു. ഭയങ്കര നാറ്റ് എന്താണെന്നല്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇവളുടെ ആ പ്രൈവറ്റ് പാർട്ടിയിൽ നിന്ന് ഒരു ലീക്ക് പോലെ ലിക്വിഡ് പോലെ ഒരു വെള്ളം പോലെ ഇങ്ങനെ വരുന്നു. ഒരു അപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട്. അപ്പോൾ ഞങ്ങളപ്പം കൊറോണ ടൈം ആയത് കാരണം ആശുപത്രി കൊണ്ടുപോയൊരു മടി ഒരു പേടി. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു വെച്ചാൽ ഡോക്ടറിന് അത് ക്യാരിങ്ങിൻ്റെ സമയത്താണ് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഭയങ്കര സ്മെല്ല് ആ ഒരു നാറ്റതിന് ഭയങ്കരമായിട്ട് കൂടി വരും. അങ്ങനെ വീടുകൾ രക്ഷയില്ലാതായപ്പോൾ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് കൊണ്ടുവരാനാണ് പറഞ്ഞത്. അങ്ങനെ കൊണ്ടുവന്ന് അവർ കുറേ നേരം നോക്കിയിട്ട് അവർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തിട്ട് അവർ പെട്ടെന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞത് യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനെ പറ്റി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്താ പ്രശ്നം വെച്ച് പറഞ്ഞാൽ അകത്ത് പഴുപ്പുണ്ട്, അതായത് അബോട്ടായി പോയതാണ്. അപ്പോൾ അത് അകത്തിരുന്ന് പഴുത്തതിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ യൂട്രസ് പോയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഡയറക്റ്റ് ഡോക്ടർ വേറൊന്നും ചോദിച്ചില്ല, യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന രീതിയിൽ പറയുകയായിരുന്നു. കൂടാതെ ഡോക്ടർ പറഞ്ഞാൽ അതിലൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പഴുപ്പ് അത്യാവശ്യം ആയിട്ടുണ്ട്. അപ്പം ഓപ്പറേഷൻ ചെയ്താലും എത്രത്തോളം സക്സസ് ആകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. യൂട്രസ് എന്തായാലും റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം പഴുപ്പ് അത് സ്പ്രെഡായിട്ടുണ്ട്. പക്ഷേ ഒരു 50-50 ചാൻസാണ് ആൾ സർവൈവ് ആകാൻ. അപ്പോൾ ഞങ്ങൾക്കത് കേട്ടോ എനിക്കാണെങ്കിൽ കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടവും വിഷമമൊക്കെ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഡോക്ടർ ഒരു സൊല്യൂഷനും ഇല്ല, നമുക്ക് ഓപ്പറേഷൻ അല്ലാതെ എന്തെങ്കിലും ചെയ്യാനൊക്കെ. അങ്ങനെ ഞാൻ കുറേ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ നമുക്ക് മരുന്നൊക്കെ കൊടുത്തു നോക്കാം. അങ്ങനെ ഞങ്ങൾ ട്രിപ്പൊക്കെ കൊടുത്ത് ഏകദേശം 2 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. 2 ഇഞ്ചക്ഷൻ കൊടുത്ത് ഡെയിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ ഒരു 5-6 ദിവസം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയി. അപ്പോൾ ആൾ കുഴപ്പമില്ലാതെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. ഫുഡ് കഴിക്കുന്നില്ലെങ്കിലും പാലൊക്കെ ചെറുതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 6-7 ദിവസം 5-6 ദിവസം ഞങ്ങൾ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലാത്തപ്പോഴത്തേക്ക് പിന്നെ ഡോക്ടർ പറഞ്ഞ് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ആൾ കുഴപ്പമില്ല, അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം വീണ്ടും ഇതുപോലെ ഈ ഒരു ഫൗൾ സ്മെല്ല് വരുന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ഞങ്ങൾ കൊണ്ടുപോയപ്പം വീണ്ടും ഇതുപോലെ 5-6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ട് മരുന്ന് ഇതുപോലെ കൊടുത്ത് അങ്ങനെ ഒരു 3 പ്രാവശ്യമായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ ആൾ സ്ലോലി റിക്കവറായിരുന്നു. ആ അകത്തുള്ള ഇതെല്ലാം പുറത്തേക്ക് ഒഴുകിപ്പോയി, ആ പഴുപ്പിരുന്നോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുന്ന സാധനങ്ങളെല്ലാം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇടാൻ കാര്യം വെച്ചാൽ അന്ന് ഈ പയോമെട്രയുടെ വന്നപ്പോഴത്തേക്കും ഈ ലക്ഷണമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ ഡോക്ടർ പറയുന്നതിന് മുമ്പേ എനിക്ക് ഏകദേശം ഡൗട്ട് കിട്ടി. അങ്ങനെ അതിനാണ് ഡോക്ടർ ഈ ഒരു അസുഖം എന്ന് പറയുന്നത്. അപ്പം അന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ ഒരുപാട് വീഡിയോസിൻ്റെ താഴെയായിട്ട് ഒരുപാട് ആളുകൾ ഇതുപോലെ വിഷമങ്ങളൊക്കെ ഇരുന്ന് കണ്ട് അവരുടെ ഡോഗ്സിനെ അല്ലെങ്കിൽ ക്യാറ്റ്സിനൊക്കെ ഇങ്ങനെ ഇതുപോലെ പയോമെട്ര വന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു വിഷമം. കാരണം ആ സമയത്ത് ഞാൻ ശരിക്കും പേടിച്ചു. അപ്പം അങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്കൊരു പോസിറ്റീവായിട്ടൊരു കിട്ടട്ടെ എന്നൊരു ഉദ്ദേശത്തോട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് അധികാരമായിട്ട് ചികിത്സ രീതികളെ പറ്റി ഒന്നും പറയുന്നില്ല. ഈ ഒരു സമയത്ത് ഞാൻ കൊണ്ടുവരുന്ന വിഷമവും പിന്നെ അതിൽ നിന്ന് റിക്കവറായി വന്നതും നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാവുന്നത് മാത്രമാണ്. ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള നെഗറ്റീവത്തിൽ ഞങ്ങൾ ഡോഗിനെ കൊണ്ടുപോയത് കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പോൾ ഡോക്ടർ പറയുകയും ചെയ്ത് ചിലപ്പോൾ താമസിച്ചു. കാരണം ഞങ്ങളിത് കൊണ്ടുപോകാതിരുന്നതല്ല, കാരണം കൊറോണയുടെ ആ ഒരു പീക്ക് ടൈമിൽ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അസുഖത്തെ ഫേസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ നമ്മളിങ്ങനെ വാർത്തകളൊക്കെ കേൾക്കുന്നതാണ്. പിന്നെ അതുപോലെ ഞങ്ങളുടെ ഒരു ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പ്രഗ്നൻസി ടൈമിൽ അതിൻ്റെ ആ ഒരു ഫ്ലൂയിഡ് വരുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കാൻ. പിന്നെ ആ ഭയങ്കര നാറ്റമൊക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ പേടിച്ച് പോയതും പിന്നെ പോയി ഡോക്ടറെ പോയി കണ്ടിട്ട് അവർ കൊണ്ടുപോയില്ലാൻ പറഞ്ഞതൊക്കെ. ഞങ്ങൾ പൊതുവേ ഡോഗ്സിനെ കൊണ്ടുപോകാറില്ല ഹോസ്പിറ്റലിൽ, കാരണം അവരെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ വെറുതെ കൊണ്ടുപോകണം, കാരണം ഒരുപാട് മാറാ രോഗങ്ങളൊക്കെ ഉള്ള ആനിമൽസൊക്കെ വരുന്നതാണ്. അപ്പം അങ്ങനെ ആണ് കൊണ്ടുപോയിരുന്നത് ആദ്യം. പിന്നെ കൊണ്ടുപോയി കറക്റ്റായിട്ടുള്ള ഇതിൽ ചികിത്സ രീതി കിട്ടിയാണ് അവൾ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഡോഗ്സിനോ അല്ല ആനിമൽസ് എന്തെങ്കിലും പേമെൻറ്റോ അല്ല ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ചികിത്സ കിട്ടുകയാണെങ്കിൽ അവർ സർവൈവ് ചെയ്യും. ഇവർ അന്ന് അവർ പറഞ്ഞത് രക്ഷപ്പെടാൻ ചാൻസസ് ഇല്ലെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നീട് അവർ പറഞ്ഞ വീണ്ടും ക്യാരിങ് ആകുമ്പോഴത്തേക്ക് ഇതുപോലെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അവൾക്കൊന്നും അസുഖമൊന്നും വന്നിട്ടില്ല. ഇപ്പം എന്താ നല്ല ഹൈപ്പർ ആക്റ്റീവാണ്. പൊതുവേ സൈബീരിയൻ ഹസ്കി തന്നെ ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പോൾ നല്ല ആക്റ്റീവാണ്, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു കുഴപ്പമൊന്നും ഇല്ലായിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.